ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിമ്മി എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് നിമ്മി. പേരിൻ്റെ ഒരു ഗ്ലാമർ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ് പോകുന്നത്. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 30 വയസ്സായി. ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒത്തിരി ആഗ്രഹമുണ്ട് ഒരു കുടുംബിനിയായി ജീവിക്കണമെന്ന്. പക്ഷേ അത് ഒരിക്കലും നടക്കുന്നു തോന്നില്ല. അച്ഛന് കൂലിപ്പണിയായിരുന്നു തൊഴിൽ. അമ്മ പല വീടുകളിലും ജോലിക്ക് പോകും. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 3 പേരെയും വളർത്താൻ അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. 15 വയസ്സായപ്പോൾ മുതൽ എൻ്റെ 2 ചേച്ചിമാരും അമ്മയുടെ കൂടെ പല വീട്ടിലും ജോലിക്ക് പോകുമായിരുന്നു. കാണാനൊക്കെ സുന്ദരികളായതുകൊണ്ട് ഒരിക്കലും അവർക്കവിടെ കിടക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. പോകുന്ന വീടുകളിലൊക്കെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കും. അമ്മ എപ്പോഴും പറയും, എന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനങ്ങ് സഹിക്കും, പക്ഷേ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ കാത്തു സൂക്ഷിക്കും, ആരുടെ കൂടെ എങ്കിലും കെട്ടിച്ചു വേണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു, കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും ഒന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്. അങ്ങനെ വരെ പറയുന്ന ഒരു ഗതികേടിലായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുമ്പോഴെല്ലാം ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ മൂത്ത ചേച്ചി ഒരാളുടെ കൂടെ പോയി. അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് തന്നെയാണ് പോയത്. അച്ഛനും അമ്മയും പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, വഴക്കുണ്ടാക്കി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അവിടെ കാണാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ആരുമില്ല. പിന്നെ എൻ്റെ ഇളയ ചേച്ചിയായിരുന്നു, എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. ഒരു സുപ്രഭാതത്തിൽ അവളും വന്ന് പറഞ്ഞു ഒരാളെ ഇഷ്ടമാണെന്ന്. ജാതിയിൽ ഒത്തിരി താഴ്ന്ന ആളായിരുന്നു. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് കല്യാണമൊന്നും നടത്തി കൊടുത്തില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം രജിസ്റ്റർ വിവാഹം ചെയ്ത് പോവുകയായിരുന്നു. ചേച്ചിമാരെക്കാൾ ഏറ്റവും സൗന്ദര്യം എനിക്കായിരുന്നു. സാധാരണ അച്ഛനും അമ്മയും പഠിച്ച് ഒരു ജോലി നേടിയെടുക്കണമെന്ന് പറഞ്ഞതിന് പകരം എൻ്റെ വീട്ടുകാർ ഞാൻ പഠിക്കുന്നതിനെ കുറ്റം പറയുമായിരുന്നു. പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ സഹായിക്കുമായിരുന്നു എന്നെ പഠിപ്പിക്കാൻ. കാരണം ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. +2 പഠിക്കുമ്പോഴാണ് ഇളയ ചേച്ചിയും കല്യാണം കഴിച്ചു പോയത്. അതോടുകൂടി ഞാനും അമ്മയും അച്ഛനും മാത്രമായി. അമ്മ രാവിലെ ജോലി ചെയ്യുന്ന വീടുകളിലേക്ക് പോകും, അച്ഛൻ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് ഇറങ്ങിപ്പോകും. പിന്നെ ഞാൻ മാത്രമാകും വീട്ടിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകും. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എൻ്റെ ലോകമാണ്. അവരെപ്പോഴാണ് വരുന്നത്? എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, ഉപദ്രവിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് യാതൊരുവിധ കൺസേണും ഇല്ലായിരുന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നീ തന്നെ ഒരുത്തിനെ കല്യാണം കഴിക്കണം. കാര്യം നീ വിചാരിച്ചെങ്കിൽ മാത്രമേ പ്രേമം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് നിന്നെ കെട്ടിയെടുത്തുകൊണ്ട് പോകാൻ മാലാഖയോ അല്ലെങ്കിൽ നീ ലോകസുന്ദരിയോ ഒന്നും അല്ലെന്ന് ഓർക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ പള്ളു പറയുമായിരുന്നു മാഡം. തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, ആ ചേച്ചിമാർ 2 പേരും ഇഷ്ടമുള്ളതുപോലെ കൂത്തടിക്കാൻ ഓരോരുത്തമാരോടെ പോയി, നീ ഇനി എപ്പോഴടി പോകുന്നതെന്ന്. ഞാനപ്പോൾ ആ തള്ളയോട് പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ജോലി ചെയ്യാനാണ് താല്പര്യം, അതിനാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ +2 പഠിച്ചാലോ ഡിഗ്രി പഠിച്ചാലോ ഇപ്പോഴത്തെ കാലത്ത് ഒരു ജോലിയും കിട്ടുന്നില്ല, കിടന്ന് നെകളിക്കാതടി എന്നൊക്കെ പറയും. എന്തായാലും +2 കഴിഞ്ഞപ്പോൾ ജയിച്ചെങ്കിലും മാർക്ക് തീരെ കുറവായിരുന്നു. ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി ചേരാമെന്ന് വിചാരിച്ചു, ഫീസ് ഒത്തിരിയാകും. അപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രൈവറ്റായിട്ട് അങ്ങ് പഠിച്ചാൽ മതി, അല്ലാതെ രജിസ്റ്റർ ചെയ്ത് ഇടയ്ക്കൊക്കെ ക്ലാസ്സിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊരു സെറ്റപ്പിലാണ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നത്. ആ സമയത്ത് അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് വീട്ടുജോലിയൊക്കെ നിന്ന് നന്നായിട്ട് എടുക്കുന്നതല്ലേ, ഞാനിപ്പോൾ പോകുന്ന ഒരു സാറിൻ്റെ വീടുണ്ട്, അവിടെ നീ അങ്ങ് വാ, കുഴപ്പമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും 2 വീടുകളിലൂടെ നോക്കിക്കോളാം, നീ ഇവിടെ അങ്ങ് നോക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല, പുള്ളിക്കാരൻ മാത്രമേ അവിടെ ഉള്ളൂ, പിന്നെ വേറൊരു ഡ്രൈവറുമുണ്ട്, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല, നീ പുള്ളിക്ക് നിനക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുത്താൽ മതി, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ആ പണം എനിക്ക് തന്നെ തരാമെന്ന് അമ്മ പറഞ്ഞിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ പോയത്. അയാൾ അടുക്കളയിലേക്കൊന്നും വരികയില്ല. 3 നേരം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ വെക്കണം. കാണാൻ സുന്ദരനാണ്, 45 വയസ്സ് കാണും. സർക്കാർ ജോലിയാണ് പുള്ളിക്ക്. അതേപോലെ തന്നെ തോട്ടങ്ങളും മറ്റ് ബിസിനസ്സുകളൊക്കെ പുള്ളിയുടെ വീട്ടുകാർ നടത്തുന്നുണ്ട്. ഭാര്യ പിണങ്ങിപ്പോയത് മറ്റുമാണ്, കുട്ടികളില്ലെന്നാണ് പറയുന്നത്. പിന്നെ അധികം സംസാരിക്കുകയൊന്നുമില്ല. ചെന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്, 8 മണിയാകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എനിക്ക് പുട്ട് ഇടിയപ്പം
അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് താല്പര്യം. ഇഡലിയോ ദോശയോ അതൊക്കെ വല്ലപ്പോഴും ആകാം. കടലക്കറി വെജിറ്റബിൾ കറിയൊക്കെ ആയിരിക്കും രാവിലെ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്കത്തെ മെനു വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഏത് സമയത്താണ് കഴിക്കുന്നത്? സാധനങ്ങൾ തീർന്നാലുടനെ തന്നെ പുള്ളിയുടെ തന്നെ ബന്ധുവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാം. പുള്ളി അതിനൊന്നും ഇടപെടുകയില്ല. അങ്ങനെ ആ വീട്ടിലെനിക്ക് സെറ്റായി. ഞാൻ ചെന്നതിൽ പിന്നെ നിനക്ക് വേറും വൃത്തിയൊക്കെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് തരാമെന്ന് പറഞ്ഞ് 1000 രൂപ കൂടുതൽ എനിക്ക് തന്നു മാഡം. ഞാനത് പക്ഷേ അമ്മയോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിൻ്റെ പങ്ക് ചോദിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഞാനവിടെ പഠിത്തവും ജോലിയായിട്ട് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരുമായിട്ടൊക്കെ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും കൂടുതൽ വരിക. വീട്ടിലുണ്ടെങ്കിൽ 1.5 ഊണ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും. പിന്നെ വൈകിട്ട് 5 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം 1:30 കാണും. ആ സമയത്ത് വിളി കേട്ടു. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ, ആ മസാലയുള്ള എരിവുള്ളത് അത് ഒരു പ്ലേറ്റിലിട്ടിങ്ങി കൊണ്ടുവന്ന് പറഞ്ഞു. ഞാനതും കൊണ്ട് മുകളിലേക്ക് ചെന്നു. അപ്പോൾ പുള്ളി തനിയെ കുപ്പിയും വെള്ളം എടുത്ത് വെച്ച് കുടിക്കാൻ തുടങ്ങിയായിരുന്നു. ഉറങ്ങിക്കിടന്ന മനുഷ്യനെന്തിനാണ് ഇപ്പോൾ എഴുന്നേറ്റ് വെള്ളം അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ താഴേക്ക് പോന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്നെ പിന്നെയും വിളിക്കുന്നു. ഞാൻ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കശുവണ്ടി തീർന്നുപോയി, അടുത്തത് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഇനിയില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോഴേക്കും പുള്ളി എന്നെ ദേഷ്യപ്പെട്ട് നോക്കി. അത് കഴിഞ്ഞ ശേഷം അവിടെ കിടന്ന് അലറി, ഇടി നീ എന്തോ വാങ്ങാനാണ് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത്? ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കണം എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് കശുവണ്ടി വാങ്ങാനാണോ അതോ ആണുങ്ങളുടെ ഡാഷ് വാങ്ങാനാണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മെണ്ടിയില്ല. അയാൾ നേരത്തെയും തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നെ വിളിച്ചിട്ടില്ല. ആ കൂടി അന്നേരം എനിക്ക് ഒരു അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോയി ഇപ്പോൾ വാങ്ങിച്ചിട്ട് വരാം, നടന്നു പോകുന്ന ദൂരമല്ലേ ഉള്ളൂ എന്ന്. അപ്പം എന്നോട് പറഞ്ഞു പോയി വാങ്ങിച്ചോട് പാടിയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് 10 പാക്കറ്റ് ഞാൻ എടുത്തുകൊണ്ട് പോന്നു. അവിടെ എത്ര എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പുള്ളിയുടെ അക്കൗണ്ട് അങ്ങ് പറഞ്ഞാൽ മതി, അതിലേക്ക് ആഡ് ചെയ്തോളും, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. തിരിച്ചു കൊണ്ടുവന്ന് 2 പാക്കറ്റോടെ ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങ് കൊടുത്തു. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാടി ഇത്രയും പൊട്ടിച്ചിട്ടതെന്ന്. ഞാൻ പറഞ്ഞു സാർ കഴിക്കുക, കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്കെടുത്ത് തിരിച്ച് വെക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഭവ്യതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അടിമുടി ഒന്ന് നോക്കി. ഇനിയത് ആവർത്തിക്കരുത്, എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് തിന്നോണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ തലയാട്ടി കേട്ടു. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങാൻ നേരത്ത് പുള്ളി എന്നോട് പറഞ്ഞു നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നീ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രൈവറ്റായിട്ട് ഡിഗ്രി പഠിക്കുന്നുണ്ടെന്ന്. ആ ഓക്കെ, അതിൻ്റെ ഫീസൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ്, ആ ശരി ശരി ശരി, നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു എന്താണ് നീ പറയുന്നതിന് മുമ്പ് അങ്ങ് പോകുന്നത്? ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞ് തീർന്നില്ലേ? അല്ല ഞാൻ പറഞ്ഞ് തീർന്നിട്ടില്ല, നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ മുന്നിലേക്ക് നീങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ആപാദചൂടം പുള്ളി നിന്ന് നോക്കി. നീ ഞാൻ വിചാരിച്ചതുപോലൊന്നുമല്ല, ആകെ മൊത്തം കൊഴുത്ത് തടിച്ച് ഉരുണ്ട് ഒരു സുന്ദരിയാണല്ലോടി, ഇത്രയും നാൾ നിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ആകെ നിനക്ക് നല്ലൊരു സൗന്ദര്യം ഉണ്ടല്ലോ, ആണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, എന്ത് പറയാനാണ്, കുടിച്ചിട്ട് ഗുമ്മായിരിക്കുന്ന ആളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ തലയും താഴ്ത്തി നിന്നു. എന്താടി ഞാൻ പറഞ്ഞത് എനിക്ക് മറുപടി ഒന്നുമില്ലേ? ഞാൻ എന്ത് പറയാനാണ് സാറേ, സാറല്ലേ പറഞ്ഞത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങൾ വെറുതെ വിടില്ലെന്ന്. ആണുങ്ങൾ വെറുതെ വിടുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യം, പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ആണുങ്ങളെ ഞാൻ വെറുതെ വിടുമോ വെറുതെ വിടില്ലയോ എന്നുള്ളത് എൻ്റെ കാര്യമെന്ന് പറഞ്ഞു. തർക്കുത്തരം പറഞ്ഞോടി നിഷേധി എന്ന് പറഞ്ഞ് പുള്ളി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു സാറ് ഞാൻ തർക്കുത്തരൊന്നും പറഞ്ഞതല്ല. സാറ് മനസ്സമാനമായിട്ട് ഒന്നവിടെ ഇരുന്ന് കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയുകയാണ് നീ എന്നെ കുടിപ്പിക്കാനും വലിപ്പിക്കാനും നോക്കണ്ടടി എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറെ 2 തെറിയോടെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു എടി നീ പോകരുത്, ഇവിടെ നിൽക്ക്, നിന്നെ ഞാനൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. വാ എൻ്റെ കണ്ണിലോട്ട് നീങ്ങി നിൽക്ക്, ആകെ ഞാനൊന്ന് കാണട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് മനസ്സിലായി കുഴപ്പമാകാൻ പോവുകയാണെന്ന്. ഞാൻ പിന്തിരിഞ്ഞ് ഓടാൻ നോക്കി. പുള്ളി എൻ്റെ പുറകെ ഓടി വന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു എന്താണ് നിനക്ക് ഇത്ര വലിയ ഗമ, ഞാനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നീ അങ്ങ് ഉരുകിപ്പോകുമോ, നിൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രായമാങ്കിലും നല്ല വർക്കിംഗ് കണ്ടീഷനാണല്ലോടി, നിനക്ക് മാത്രം എന്താടി ഇത്ര വലിയ ജാടയും വേലയും വാടി ഇവിടെ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ വിളിച്ചത്. എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത അവമാനം തോന്നി. എൻ്റെ അമ്മ എന്ത് കാര്യങ്ങൾ സഹിക്കുന്ന ഒരാളാണെന്ന് മുൻപേ എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ വാക്കുകളിൽ നിന്ന് വായിക്കാതെ ഞാൻ വായിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ എന്ന് ഓർത്തു. അയാൾ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാനിതൊക്കെയാണ് ഓർത്തിരിക്കുന്നത്.
പുള്ളിയുടെ വായിൽ നിന്നും മദ്യത്തിൻ്റെ മണം നന്നായി വരുന്നുണ്ടായിരുന്നു. അത് പക്ഷേ രൂക്ഷഗന്ധമൊന്നുമല്ല, വലിയ വിലയുള്ള എന്തോ പുളി ഉപയോഗിക്കുന്നത്. അതിന് നല്ല ഗന്ധവുമുണ്ട്. ഞാൻ ഒന്നും മിണ്ടിയില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നെ ചേർത്തടുപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ തടയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള കരുത്തൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, വിട് സാറേ, ഞാൻ അല്ലെങ്കിൽ അലറ വിളിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ അലറ വിളിച്ചാലെന്താ, എനിക്കൊരു പ്രശ്നവുമില്ലടി, നിൻ്റെ അമ്മ പോലും അലറ വിളിച്ചിട്ടില്ല, പിന്നെയാണോ നീ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ബഹളം വെക്കരുത്, ഒരു അരമണിക്കൂർ വാ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം, ബഹളം വെക്കരുത്, നിനക്ക് വേണ്ട കാശൊക്കെ തരാം, നിന്നെ ഞാൻ IAS വരെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു IAS വരെയും പഠിക്കേണ്ടെന്ന്, വാടി ഇങ്ങോട്ട് വന്നേ, ഇപ്പോൾ പോകാം, ഒരു 10 മിനിറ്റ്, ഒരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാണ് മാഡം എന്നെ പിടിച്ച് വലിക്കുന്നത്. ഞാൻ എന്നിട്ടും സമ്മതിച്ചില്ല. അപ്പോൾ പുള്ളി കഴുത്തിൽ കിടന്നിരുന്ന വലിയൊരു സ്വർണ്ണമാല ഊരി എൻ്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നോക്ക്, ഇത് എത്ര പവനുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല, നീ ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു മുതലാണിത്, ഒരമണിക്കൂർ നീ എൻ്റെ കൂടെ വാ, ഈ മാല നിനക്ക് സ്വന്തമാണെന്ന് പറഞ്ഞു മാഡം. ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പുള്ളിയുടെ കഴുത്തിൽ കിടന്ന ആ വലിയ മാല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്രയും വലിയ മാലയൊക്കെ ഇടാനൊരു ഭാഗം കിട്ടുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. ആ സമയത്ത് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബെഡ്റൂമിനകത്തേക്ക് അങ്ങ് പോയി മാഡം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇത്തിരി കടന്ന കൈകളൊക്കെയായിരുന്നു. പക്ഷേ അയാൾ എന്നെ വെറുതെ വിടാൻ ഒരുക്കമായിരുന്നില്ല. പിന്നെ കഴുത്തിൽ സ്വർണ്ണമാല കിടക്കുന്നതുകൊണ്ട് അതൊരു ബാധ്യതയായതുകൊണ്ട് ഞാനെല്ലാം സഹിക്കുകയും സമ്മതിക്കുകയും ചെയ്തു മാഡം. അത് കഴിഞ്ഞ ശേഷം പുള്ളി എന്നോട് പൊയ്ക്കോളം പറഞ്ഞു. ഞാനങ്ങനെ ആ മാലയുമായിട്ടാണ് വീട്ടിൽ വന്നത്. ഞാൻ ആ മാല കാണിച്ച് അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, ആ അയാളല്ലെങ്കിലും നല്ല മനസ്സുള്ള ഒരാളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നീ ഇതാരോടും പറയണ്ട, ഈ മാല കൊണ്ട് നമുക്ക് നല്ലൊരു വീട് വെക്കാനെങ്കിലും പറ്റും എന്നൊക്കെ പറഞ്ഞു മാഡം. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ബോധം വന്നു. രാവിലെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ നിനക്ക് എൻ്റെ മാല ഊരി തന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തന്നിരുന്നു എന്ന്, ആ എങ്കിലത് തിരിച്ചുതരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെ നടന്നൊന്നും സാറിന് ഓർമ്മയില്ലേ, സാർ എനിക്ക് വേണ്ടി തന്ന മാലയാണത്, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ആ മാല മദ്യലഹരി ഞാൻ നിനക്ക് തന്നതാണ്, നിനക്ക് ഒരു 10,000 രൂപ തരാം, ആ മാല എനിക്ക് തിരിച്ചുതാ, അതിന് ലക്ഷക്കണക്കിന് വിലയുള്ള മാലയാണ്, അത് നിനക്കെങ്ങനെ ഞാൻ തരുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതിന് ശരിക്കും 10,000 രൂപയുടെ വിലയുള്ളൂന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് ഞാൻ 3,000 രൂപയെ കൂടുതലൊന്നും കൊടുത്തിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും നിങ്ങൾ തന്ന മാലയാണ്, ഞാൻ തിരിച്ചതല്ല, എനിക്ക് 10,000 രൂപയല്ല വേണ്ടത്, കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണ് ഞാൻ, എൻ്റെ ജീവിതത്തിന് നിങ്ങളിട്ട വില 10,000 രൂപയാണോ, നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിച്ചു, എന്തായാലും നിങ്ങളെനിക്ക് സ്നേഹത്തോടുകൂടി തന്ന മാലയാണത്, അതിന് മാത്രമൊക്കെ ഞാൻ സഹിച്ചുകൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എവിടെയും മാല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ചാടി വന്നു. ഞാൻ പറഞ്ഞു, ഞാനത് അമ്മയെ കൊടുത്തിരിക്കുകയാണ്, അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ എങ്കിൽ നിൻ്റെ തള്ളയുടെ കയ്യിൽ നിന്ന് ഞാൻ മാല തിരിച്ചു മേടിച്ചോളാം എന്ന് പറഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മാലയോ, ഏത് മാല, ഒരു മാലയുമില്ല, ആ മാല എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അന്തിക്കുട്ടി വിട്ടതല്ല പെണ്ണിനെ, ഭക്ഷണം പാചകം ചെയ്യാൻ വിട്ടതാണ്, അവളെ നശിപ്പിച്ചിട്ട് എന്നിട്ട് മാലയും കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് 10,000 രൂപ കൊടുക്കാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അമ്മ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവസാനം ആളുകളൊക്കെ കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ വെപ്രാളവും പരവേശമൊക്കെ ആയി, നാണക്കേടായി. കൂടെ നിന്ന ചില ആൾക്കാർ പറഞ്ഞു, മോളെ പോയി കേസ് കൊടുക്കാൻ. അതോടുകൂടി പുള്ളി ഞങ്ങളെ തെറി വിളിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു. പിറ്റേ ദിവസം പുള്ളിക്കാരൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, എനിക്ക് മാലയും വേണ്ട താലയും വേണ്ട, അത് നിങ്ങളെടുത്തു, പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി ജോലിക്ക് വന്നേക്കരുത്, പിന്നെ കേസിനും വഴക്കിനൊന്നും പോകില്ലെന്ന് ഉറപ്പ് തരണമെന്ന് പറഞ്ഞു. അമ്മ ഉറപ്പ് കൊടുത്തു. അങ്ങനെ ആ മാല ഞങ്ങൾക്ക് സ്വന്തമായി മാഡം. 6.5 പവനുണ്ടായിരുന്നു ആ മാല. അത് വിറ്റിട്ടാണ് ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് നവീകരിച്ചത്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ മാഡം ഓർക്കും, ഇത് നടന്നതാണോ, അല്ലെങ്കിൽ എത്രത്തോളം അധപ്പതിച്ച ഒരു അമ്മയും മകളുമാണെന്ന്. ശരിയാണ് മാഡം, അന്ന് അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്, അമ്മ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. കാരണം നിന്നെ അയാൾ നശിപ്പിച്ചു, പിന്നെ എന്തിനാണ് ആ മാല തിരിച്ചു കൊടുക്കുന്നത്, സന്തോഷത്തോടുകൂടി ആ സമയത്ത് തന്നിട്ട് തിരിച്ചു മേടിക്കുന്നത് അഹങ്കാരമാണ്, അത് നല്ലതല്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണ്ട, അത് നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അമ്മയുടെ കൂടെ ഞാനിതിന് നിന്നത്. എന്തായാലും അതോടുകൂടി ഏകദേശം ഒന്ന് കര കയറുന്നത് പോലെയായി.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി ഈ ഒരു ജോലിക്ക് പോകുന്നില്ല. വീട്ടു ജോലിക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനൊരു ടെക്സ്റ്റൈൽസിലെങ്ങാനും ജോലിക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡീസ് സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മാഡം ടൗണിലുള്ള ഒരു ലേഡീസ് സെൻറ്ററിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് ഒരു ചേച്ചി പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓണർക്ക് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നാളെ തന്നെ വന്നോളാം പറഞ്ഞു. ശമ്പളം വളരെ കുറവാണ്, ഈ സാറ് തരുന്ന പോലൊന്നും തരികയില്ല, അവിടെ സെയിൽസും കുറവാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ഇനി ഇത്തരം അബദ്ധങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലാണ്, സാമാന്യം നല്ല രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുന്നത് ഓണറിൻ്റെ മൂത്ത മകനാണ്, എന്നേക്കാൾ ഒരു രണ്ടോ മൂന്നോ വയസ്സിന് മൂത്തതാകും. നല്ല സുന്ദരനായ ഒരാൾ, അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് മിക്കവാറും ഫുഡൊക്കെ വാങ്ങിക്കുന്നത്. അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ വല്ലാതെ അടുത്തു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നമുക്ക് എന്തു തന്നെയാണെങ്കിലും വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് ഞാനെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിലൊന്നൊരു പ്രശ്നമില്ല, ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല, ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നാടും മൂടുമെന്ന് മറക്കുന്ന ആളല്ല, എനിക്കിതിനെ ഇഷ്ടമാണ്, നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു മാഡം. ഞാനിത് നന്നായി വിശ്വസിച്ചൊന്ന് പറയാം, കാര്യം അത്രത്തോളം നന്മയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നെ വേറൊരു കാര്യത്തിനും നിർബന്ധിക്കുക ഒന്നും ചെയ്തില്ല. അങ്ങനെ പ്രേമം കൊടുപ്പിരി കൊണ്ട് ഒരാറുമാസമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയെങ്കിലും നമ്മൾ ജീവിക്കണം, നിൻ്റെ വീട്ടിൽ എതിർപ്പായിരിക്കും, എൻ്റെ വീട്ടിലും എതിർപ്പായിരിക്കും, ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, നമുക്ക് മൈസൂരിൽ പോയി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൈസൂരൊന്നും എനിക്കറിയില്ല, അവിടെ ആരാ ഉള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത കൂട്ടുകാരെല്ലാം അവിടെയുണ്ട്, ഒരു പ്രശ്നവുമില്ല, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലത് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അവനെ വിളിച്ചോണ്ട് വാ, നല്ല പയ്യനാണെങ്കിലും ഒരു കുഴപ്പമില്ല, എവിടെയാണ് നിങ്ങൾ പോകുന്നത് ഞാനൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അമ്മ വിളിക്കുന്നുണ്ട്, അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അമ്മയെ ഞാൻ വന്ന് കാണുന്നില്ല, കാര്യം നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, നമുക്കവിടെ പോയിട്ട് കല്യാണം കഴിച്ചിട്ട് ഒന്ന് സ്വസ്ഥമാകുമ്പോൾ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അടങ്ങുമ്പോൾ വന്ന് അമ്മയെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വസിച്ചാണ് മാഡം അയാളുടെ കൂടെ മൈസൂരിലേക്ക് പോയത്. അവിടെ ചെന്ന് ഒരമ്പലത്തിൽ താലി കെട്ടി. അത് കഴിഞ്ഞ ശേഷം ഒരു മുറിയും അടുക്കളയും ഉള്ളൊരു ചെറിയ വീട്, അവിടേക്കാണ് ഞങ്ങൾ താമസം മാറിയത്. അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കെന്നോട് വലിയ സ്നേഹമായിരുന്നു. നമുക്ക് ഈ വീട് ജസ്റ്റ് ഒരു താമസസ്ഥലം മാത്രമേ ഉള്ളൂ, നമ്മളിവിടെ അങ്ങ് താമസിക്കാൻ പോകുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ, നമ്മൾ രണ്ടുപേരും കൂടി ഹൈദരാബാദ്, ബാംഗ്ലൂർ, മൈസൂർ, ചെന്നൈ എല്ലാം ചുറ്റിയടിക്കാൻ പോകുന്നു. രണ്ട് മാസം കംപ്ലീറ്റ് ഹണിമൂണാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, കാര്യം ഞാൻ അധികം അങ്ങ് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പർച്ചേസൊക്കെ നടത്തി. പുള്ളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു, അതുകൊണ്ട് ശരിക്കും ഉല്ലസിച്ചായിരുന്നു ജീവിതം. പല സ്ഥലങ്ങളും കണ്ടു. അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള മതവിധു നുകരുകയും ചെയ്തു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്തിരി വെറൈറ്റി ഉള്ളതാണ്, നീ അതിനെല്ലാം സഹകരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വെറൈറ്റികളൊക്കെ എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷേ പുള്ളി പറഞ്ഞു, ഗർഭിണിയാകാതിരിക്കാൻ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്, കാര്യം എനിക്ക് കൂടുതൽ സന്തോഷവും കിട്ടുമെന്ന് പറഞ്ഞു. ആ ശരി, ഇത്തിരി വേദനയുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അതിലൊക്കെയും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പല കാര്യങ്ങളുണ്ട് മാഡം, തുറന്നെഴുതാൻ പറ്റുന്നില്ല. സാധാരണ രീതിയിലുള്ളതിനേക്കാൾ കൂടുതൽ രീതിയിലുള്ള കാര്യങ്ങൾ എന്നോട് അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അതൊക്കെ കാലക്രമേണ എനിക്ക് വല്ലാതെ ഇഷ്ടമാകുകയും ചെയ്തു. അങ്ങനെ ശരിക്കും അദ്ദേഹം എന്നെ ഒരു എക്സ്പേർട്ടായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു. രണ്ടര മാസത്തോളം ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ആഹ്ലാദിച്ച് അർമാദിച്ച് നടന്നു മാഡം. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം പുള്ളി പറഞ്ഞു, ഹൊഗ്നക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ വെള്ളച്ചാട്ടമുണ്ട്, സിനിമയിലും പാട്ടിലൊക്കെ കാണുന്നതാണ്, അവിടെ നമ്മൾക്ക് ടൂറ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ടൂറ് പോയി. പക്ഷേ ആ സമയത്ത് പുള്ളിയുടെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നു, ക്യാമറാമാനാണെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അയാളും ഞങ്ങളുടെ സെയിം പ്രായമാണ്, നല്ല കൂട്ടായിരുന്നു പുള്ളിക്കാരൻ. പണം വാരി തിറ്റുന്നതിൽ പുള്ളിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൊഗനക്കൽ ചെന്നു. അവിടെ മൂന്നാല് ദിവസം താമസിക്കാനാണ് പുള്ളിയുടെ പ്ലാൻ. ആദ്യ ദിവസം ഞങ്ങൾ വെള്ളച്ചാട്ടമെല്ലാം കണ്ടു. അടുത്ത ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും വേറൊരു ഭാഗത്തേക്ക് പുറപ്പെട്ടു. അവിടെ വിജനമായ ഒരു സ്ഥലമാണ്, ശരിക്കും അതിൻ്റെ മറുകരയാണ്, ആരുമില്ല, വളരെ വിജനമായ സ്ഥലം. അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും ഹണിമൂൺ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, അത് നല്ല കാര്യമാണ്, ഇത്രയും നാളായിട്ടും ഞങ്ങളുടെ ഫോട്ടോ ഒന്നും ആരും എടുത്തിട്ടില്ല.
അവിടെ ചെന്ന് ഒരു പാറക്കൂട്ടത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വെച്ച് മതിയോ എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആയിക്കോട്ടെ ഇവിടെ വെച്ച് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കയ്യിലുള്ള ഒരു കവറിൽ നിന്ന് കഴുത്തിൽ പരന്ന് കിടക്കുന്ന വലിയൊരു സ്വർണ്ണ നെക്ലേസ് പോലുള്ള നെക്ലേസ് എടുത്തു. അത് കഴിഞ്ഞ ശേഷം അരയിൽ ചുറ്റുന്ന ഒരോട്ട്യാനവും അതും നല്ല വീതിയുള്ളത് എടുത്തു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിലത് തന്നു. ഞാനോർത്തു എൻ്റെ സാരിയുടെ മുകളിൽ കൂടി അത് ഇടാനും അത് കഴിഞ്ഞ ശേഷം നെക്ലേസ് എടുത്ത് കഴുത്തിൽ കെട്ടാനുമാണെന്ന്. ഞാനങ്ങനെ നെക്ലേസ് ആദ്യം കഴുത്തിൽ കെട്ടി. അത് കഴിഞ്ഞ ശേഷം എൻ്റെ സാരിയുടെ മുകളിൽ കൂടി ഓട്ട്യാനം കെട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി, ഇങ്ങനെയല്ല ഇത് കെട്ടേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് കെട്ടുന്നത്? അരയിൽ തന്നെയാണ് ഇത് കെട്ടേണ്ടത്, പക്ഷേ അതിന് സാരിയൊക്കെ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്തിനാണെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത് ഞങ്ങൾ പറഞ്ഞ പോലെ നീ ഇങ്ങ് കേട്ടാൽ മതി. നിൻ്റെ കഴുത്തിൽ ഒരു നെക്ലേസ്, പിന്നെ അരയിൽ ഈ അരഞ്ഞാണോ, അതല്ലാതെ ഒന്നും ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തമാശ പറയരുതെന്ന്. തമാശയല്ലടി, മര്യാദയ്ക്ക് അനുസരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ പറഞ്ഞു, നിൻ്റെ കുറേയധികം ഫോട്ടോ വേണം, ഇവനതുകൊണ്ട് കുറേയധികം കാര്യങ്ങളുണ്ട്, നമ്മുടെ അടുത്ത സുഹൃത്താണ്, അവനെ നീ ഒന്ന് സഹായിക്കണം. ഞാൻ കൂടെ ഉണ്ടല്ലോ, അവൻ നീ ഒന്നും ചെയ്യാൻ വരുന്നില്ല, ഞാനാണ് കൂടെ ഉള്ളത്, സ്വന്തം ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ നിനക്കെന്താണ് ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. ഞാൻ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചു മാഡം. അവസാനം പുള്ളി പറഞ്ഞു, നീ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല, ഞങ്ങൾ ഈ പുഴയിലേക്കായിരിക്കും നിന്നെ എറിയുക എന്ന് പറഞ്ഞു. രണ്ടാണുങ്ങളും കൂടെ ഇടവും വലവും നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് പാഠം? പേടിച്ച് അവർ പറഞ്ഞതുപോലെ ആ ഒരു ഓട്ട്യാണവും ആ ഒരു നെക്ലേസും ഇട്ട് മാത്രമായി ഞാനവിടെ നിന്നു. അവരെന്നെ പുല്ലിലും പാറയിലും മരത്തിലും ഒക്കെ നിർത്തി പല രീതിയിലുള്ള ഫോട്ടോസ് എടുത്തു, കലാപരമായുള്ള ഫോട്ടോസ്. പക്ഷേ എൻ്റെ മനസ്സിൽ വലിയ വിഷമവും പേടിയും ഒക്കെയായിരുന്നു. ഞാൻ പിന്നെയും ചതിക്കപ്പെട്ടുവെന്ന് എനിക്ക് 100 വട്ടം മനസ്സിലായി. അങ്ങനെ എൻ്റെ 50 ഫോട്ടോ വൃത്തികെട്ട ഫോട്ടോ അവരെടുത്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഭർത്താവും ഒത്തുള്ളതായിരുന്നു. ഞാൻ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ ഭർത്താവ് ഒരു വെള്ളം മുണ്ട് മാത്രം കൊടുത്ത് പല രീതിയിൽ ഉള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു മാഡം. ഭർത്താവ് സാധാരണ എന്നെ പ്രാക്ടീസ് ചെയ്യുന്നതും കിടപ്പറയിൽ എന്നോട് പല കാര്യങ്ങളും ആവശ്യപ്പെടില്ലേ, അത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് ആ വിജനമായ സ്ഥലത്ത് വെച്ച് ചെയ്യേണ്ടി വന്നു. അതെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോയിലും ആക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം 6:00 മറകര എത്തിക്കഴിഞ്ഞപ്പോഴാണ് മാഡം എനിക്ക് ശ്വാസം നേരെ വരുന്നത്. ഞാൻ അപ്പോഴെൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആളോട് തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞു, സാരമില്ല, ഇതൊന്നും ഇവിടെങ്ങും ആരും കാണുകയില്ല, അവൻ്റെ ബിസിനസ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടുന്നൊരു മേഖലയാണ്, നീ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ശരിയാകും, ഞാനുണ്ട് കൂടെ, അവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, ഞാനല്ലേ കൂടെ ഉണ്ടായിരുന്നത്, ഞാനല്ലേ നിൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ നിൻ്റെ കൂടെ ഇല്ലായിരുന്നു, എൻ്റെ മുഖമോടെ വന്നില്ലേ, പിന്നെ നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ഇതൊക്കെ ഒരു ബിസിനസ് ലെവലിൽ എടുത്താൽ മതി, അങ്ങനെയല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നോക്കിക്കോ, നമ്മൾ ജോലി ചെയ്യാതെ ഇവിടെ തന്നെ 1 വർഷം ജീവിക്കാനുള്ള മുതൽ അവൻ കൊണ്ടുതരും ഇപ്പോൾ, ഇതെല്ലാം ശരിയായി കഴിയുമ്പോഴെന്ന് പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ നല്ലൊരു തുക കൊണ്ടുവന്ന് കൊടുത്തു. അത് കാണിച്ച് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ആരും അറിയില്ലെന്ന് പറഞ്ഞു മാഡം. മൈസൂരിൽ തിരിച്ചെത്തിയതിൽ പിന്നെ ആ വീട്ടിൽ സ്വസ്ഥമായി ഞാൻ ഉറങ്ങിയ രാത്രിയായിരുന്നു അത്. കുഴപ്പമൊന്നുമില്ല, ഇതുവഴി ഇഷ്ടംപോലെ പണം കിട്ടും, പിന്നെ എൻ്റെ ഭർത്താവല്ലേ കൂടെ ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചു മാഡം. പക്ഷേ പിറ്റേ ദിവസം ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് അവിടെങ്ങുമില്ല. അയാളുടെ വസ്ത്രങ്ങളിൽ 1-ഓ 2-ഓ അഴുക്ക് പറ്റിയ തുണികൾ മാത്രം അവിടെയുണ്ട്. 2000 രൂപ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങളാണ് അയാൾക്ക് കിട്ടിയത്, 2000 രൂപ എനിക്ക്. അവിടുന്ന് എങ്ങനെയാണ് മാഡം ഞാൻ നാട്ടിൽ വന്നതെന്ന് അറിയില്ല. കാര്യം ഒത്തിരി പേരുടെ സഹായ സഹകരണങ്ങൾ എനിക്കുണ്ടായി. പണം അത് മതിയായിരുന്നു ഇങ്ങനെ വരാൻ. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ടു, ഒത്തിരി ദുഃഖിച്ചു, വിഷമിച്ചു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വന്നത്. ഞാൻ പിന്നീട് പോയി ആ ഹോട്ടലൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മകനൊന്നും ആയിരുന്നില്ല അയാൾ, അവരുടെ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു എന്ന് പറയുന്നു. ഉള്ളതാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ ചോദിച്ചില്ലല്ലോ മാഡം, അതുകൊണ്ട് പറ്റിയ ഒരമളിയാണ്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് ശരിക്കും ഞാൻ കേട്ടു. പക്ഷേ ഒരിക്കൽ പോലും ഷൂട്ട് ചെയ്യുന്നതിൻ്റെയും വീഡിയോ എടുത്തതിൻ്റെയും കാര്യമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞില്ല മാഡം. പിന്നെയും ഞാൻ വേറൊരു തുണിക്കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി, അത് വേറൊരു സിറ്റിയിലാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓണർക്കും എന്നോട് താല്പര്യം തോന്നി. ആ സമയത്ത് എനിക്ക് അയാളോട് ഇഷ്ടത്തോടുകൂടി പെരുമാറാൻ കഴിഞ്ഞില്ല മാഡം. പിന്നീട് അയാൾ നിരന്തരം എന്നെ തൊഴിൽ സ്ഥലത്ത് വല്ലാത്ത രീതിയിൽ അലട്ടാനും ഇറിറ്റേറ്റ് ചെയ്യാനും തുടങ്ങി. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ജോലി കളഞ്ഞു പോന്നു. പിന്നീട് പല ജോലികളും ഞാൻ അന്വേഷിച്ചു മാഡം. അവസാനം
കൊറോണയുടെ ജസ്റ്റ് മുമ്പാണ് എനിക്കൊരു ജോലി കിട്ടിയത്. പക്ഷേ അവിടെ കയറി കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്ന് എല്ലാം അങ്ങ് പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് അച്ഛൻ മരിച്ചുപോയി. അമ്മയും ഞാനും മാത്രമായ വീട്ടിൽ. പിന്നെയും ഞങ്ങൾ വീട്ടു ജോലിക്ക് പോകാൻ തുടങ്ങി മാഡം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് ഇനി ആദ്യം നിന്ന് പ്രശ്നമുണ്ടായി സാറല്ലേ, അയാൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ആ പ്രശ്നം കഴിഞ്ഞ് പുള്ളിക്കാരൻ വേറെ എവിടെയായിരുന്നു താമസം. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. വന്നപ്പോൾ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് പഴയതൊക്കെ മറക്കണം, ഞാനൊന്ന് ചെയ്തത് തെണ്ടിത്തരമായി പോയി, നിനക്ക് അവകാശപ്പെട്ടതാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമയൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നീട് പുള്ളിയുമായിട്ട് ഞങ്ങൾ സെറ്റായി. മാഡം, ഇപ്പോൾ ഞാനും അമ്മയും മാറി മാറിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നത്. 2 മാസത്തിന് മുമ്പ് പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും ഇത്രയൊക്കെയായി, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിനക്ക് കുറച്ച് പേരുദോഷമൊക്കെ ഉണ്ടായതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാര്യം പുള്ളിയുടെ വിവാഹമോചനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ഞാനത് വന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അപ്പോഴേക്കും കത്തി ജ്വലിച്ച് തുള്ളി ഉറഞ്ഞാടി, പറ്റില്ല, ഒരിക്കലും നടക്കില്ല, പുള്ളി കല്യാണം കഴിക്കേണ്ടത് എന്നെയാണ്, നിന്നേക്കാൾ മുന്നേ തന്നെ പുള്ളിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, പുള്ളിക്ക് പ്രായത്തിൽ ചേർന്ന ആൾ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അമ്മ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെയാണ് കല്യാണം കഴിക്കേണ്ടത്, അല്ലാതെ എൻ്റെ മോളെയല്ല, അവൾക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം, മകൾ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഇവിടെ കഴിഞ്ഞോട്ടെ, പക്ഷേ കല്യാണം കഴിക്കുന്നത് എന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നടക്കുന്ന കാര്യമല്ലെന്ന്, എങ്കിൽ ഒരിക്കൽ പോലും ഞങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവിടെ തൂങ്ങിയാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് മാഡം. അതുകൊണ്ട് സാറും ഞാനും തമ്മിലുള്ള വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല. എനിക്ക് ആകെക്കൂടി പ്രതീക്ഷയുള്ളൊരു ബന്ധമായിരുന്നു അത്. അതും നടക്കുന്നില്ല മാഡം. എന്തായാലും നാട്ടുകാർക്കൊക്കെ ഇതറിയാം. നല്ലൊരാലോചന വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഇനി ആരും വരാനും പോകുന്നില്ല. അമ്മ കല്യാണത്തിന് 8-ഉം 7-ഉം സമ്മതിക്കുന്നില്ല. അതുമാത്രവുമല്ല, ഇപ്പോഴും സാറുമായിട്ട് ബന്ധമുണ്ട്. ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ സേവിക്കാൻ പോകാറുണ്ട്. പക്ഷേ അതിലൊന്നും അമ്മയ്ക്ക് പ്രശ്നമില്ല, കല്യാണം കഴിക്കാൻ മാത്രം സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് എന്നെ അലട്ടുകയാണ്. സാറിനെയാണെങ്കിലും ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒരു കരയ്ക്ക് എത്തുന്നില്ല മാഡം. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അമ്മ തന്നെ അതിന് വിലങ്ങുതടിയാകുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയും മകളും കൂടി ഒരാൾക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നത്, നമ്മുടെ നേരത്തെ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ഇതിനകത്ത് കല്യാണം എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് നേരത്തെ നടന്നിട്ടുള്ളതാണ്. അത് ഒരു ശാശ്വത മലയായിരുന്നു. ഏതോ അമ്പലത്തിൽ വെച്ച് കല്യാണമൊക്കെ കഴിച്ച് താലിയൊക്കെ കിട്ടി, പക്ഷേ അത് രജിസ്റ്റർ ഒന്നും ആകാത്തതുകൊണ്ട് നിങ്ങൾ അവിവാഹിത എന്ന് പറയുന്നു. ഇത്രയും വർഷം ഒരാളുടെ കൂടെ ജീവിച്ച് 3 പെൺമക്കളുടെ അമ്മയായ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ സാറുമായിട്ട് ഡിങ്കോലാഫിയുണ്ട്. അപ്പോൾ അമ്മയും പറയുകയാണ്, എനിക്ക് സാറിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ഒരു ഭാവമാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അതേപോലെ സാറിനോട് സ്നേഹമാണെന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രധാന പ്രശ്നം സാറിൻ്റെ പേരിലുള്ള സ്വത്താണ്. കല്യാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ആളായിരിക്കുമല്ലോ ഭാര്യ, അവർക്കായിരിക്കുമല്ലോ അത് കിട്ടുക. അതിൻ്റെ പിടിവലിയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ആ മനുഷ്യനെ സ്നേഹിക്കാനോ പ്രേമിക്കാനോ ഉള്ളൊരു പിടിവലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം മകൾക്ക് കിട്ടിയാൽ ആ മകൾ കല്യാണം കഴിച്ചോട്ടെ, അവൾ ചെറുപ്പമല്ലേ, അങ്ങനെയായി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ പോലെ അല്ലേ എന്ന് ഒരമ്മ വിചാരിക്കേണ്ടതല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ആ അമ്മ അങ്ങനെ വിചാരിക്കുന്നില്ല? നിങ്ങൾക്ക് രണ്ടു പേർക്കും പണം എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ കൈവരണം എന്നുള്ള ഒരു പോട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മറുപടി നിങ്ങൾ തന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക. കാര്യങ്ങൾ തുറന്ന് പറയാം. അമ്മ എന്തിനാണ് വാശി പിടിക്കുന്നത്? സ്നേഹം കൊണ്ടാണോ അതോ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചുകൂടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അമ്മയുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അമ്മയ്ക്കും മനസ്സിലാകുകയുള്ളൂ. ബാക്കി കല്യാണമൊന്നും കഴിക്കാതെ അമ്മയും മകളും ഓരോ ദിവസം മാറി മാറി അവിടെ പോകുന്നതിന് അമ്മയ്ക്ക് വിരോധവുമില്ല. ലീഗലി ഭാര്യയാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം സ്വത്തിനുടമ ആകുമല്ലോ എന്നുള്ള ഒരു മത്സര ബുദ്ധി കൊണ്ടാണ് അമ്മ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരോട് പറഞ്ഞിട്ട് അവരുടെ ആശങ്കകളൊക്കെ മാറ്റി നിങ്ങൾ കല്യാണം കഴിക്കുക. അവരോട് പറയുക എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ പേരിൽ വന്നെന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞാലും അമ്മ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക. അമ്മയാണ് ഞങ്ങളുടെ പ്രധാന ധനകാര്യ വകുപ്പ് എന്ന് പറയാമെങ്കിൽ ചിലപ്പോൾ അവരുടെ യഥാർത്ഥ മനസ്സിന് പുറത്തു വന്ന് അവരൊന്ന് അയയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ അയാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഭാര്യയായിട്ട് സ്വസ്ഥമായി ജീവിക്കാനോ ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ള നഗ്നസത്യം സ്വയം തിരിച്ചറിയുക. ഇന്നമ്മയും നാളെ മോളും മാറിയും തിരിഞ്ഞും അവിടെ സേവനം അനുഷ്ഠിക്കുന്നതിന് അമ്മയ്ക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് അമ്മയ്ക്ക് അയാളെ ഈ രീതിയിൽ സ്വന്തമാക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഭർത്താവായിട്ട് വരരുത്, അങ്ങനെ ആകുമ്പോഴേക്കും മകളുടെ പേരിലാകും സ്വത്തെല്ലാം. അപ്പോൾ ഇത് ക്ലിയർലി സ്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാശിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അമ്മയോട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതേപോലെ അങ്ങ് പോവുക. സാറിപ്പോൾ ചിലവിനൊക്കെ തരുന്നുണ്ടല്ലോ. എന്തായാലും പെരുദോഷമൊക്കെയാണ്, പെട്ടെന്നൊരു കല്യാണം നടക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് വെറുതെ വേറൊരാളുടെ ജീവൻ നശിപ്പിക്കുന്നത്? അപ്പോൾ സാറിനെ സേവിച്ച് രണ്ടുപേരും കൂടെ അങ്ങ് കഴിയുക. കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് പ്രായമാകുമല്ലോ. ആ സമയത്ത് അമ്മയുടെ വാശിയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരോട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഇപ്പോഴും സുഖമായിട്ട് മുന്നോട്ട് പോകാം, അടുക്കൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഒന്നും പറ്റില്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരു കണ്ണം വരച്ച് രണ്ടുപേരുടെ പേര് എഴുതിയിട്ട് ഒരു പൂവെടുത്ത് സാറിനോട് പറയാനോ തിടാനോ ഇട്ട് കഴിഞ്ഞിട്ട് ആരുടെ പേരാണോ വരുന്നത് അതെടുക്കാം എന്നുള്ള രീതിയിലേക്ക് സിനിമ ക്ലൈമാക്സ് പോലെ ആക്കിയെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ജീവിത നിവർത്തിക്ക് വേണ്ടിയിട്ടുള്ള ചില ഉപദേശങ്ങൾ കൂട്ടുകാരെ നിങ്ങളും കൊടുക്കണം. കാര്യം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു കേസല്ലത്. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു.